السلام عليكم ورحمة الله. إن أندارتي روتي مونا تطبيقية എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ പരീക്ഷ സമസ്തയല്ല ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഈ വർഷം നടപ്പിലാക്കിയ 1 മുതൽ പ്ലസ് 2 വരെയുള്ള പ്രാക്ടിക്കൽ ക്ലാസ് പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ ഒന്നാം ക്ലാസ്സിലെ ചോദ്യ പേപ്പർ വളരെ ലഘുവായിരുന്നു ولكن يجب ان يكون هناك اشياء اخرى لان هناك اشياء اخرى لان هناك ولكن هذا هو الذي يجعل هذا هو الذي يجعل هذا هو الذي يجعل هذا هو كلاسيل practical parishal chodi paper parijapadam randam classil che yojichava cherkam bracket il lohar undu wa bihamdihi hamida aala rande purippikam avada koduthirikkunna vajjathu koduthirundu attahiyathu koduthina rendum vitta bhagam purippikam മൂന്ന് ക്രമത്തിലാക്കാം അതിക്ർ ക്രമത്തിലാക്കിയതിന് നാലാമത് ചെയ്തു കാണിക്കാം റുക്കുവിന്റെ രൂപം ഉസ്താദിന് മുമ്പിൽ ചെയ്തു കാണിക്കണം അതിന് ഉസ്താദ് മാർക്ക് രേഖപ്പെടുത്തും ഇനി മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് യോജിച്ചോ ചേർക്കാം എന്നുള്ള ചോദ്യത്തിൽ കുറച്ച് വേർഡുകൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് മറച്ച് മണിക്ക വെളിവാക്ക മറിച്ച് മണിക്ക 14 നിയത്ത് അതിൽ കൊടുത്ത കാര്യങ്ങളിൽ ആറ് ഇഖ്ലാബ് ഖൽബിയായ ഫർള് ഇഖ്ഫാ നിസ്കാരത്തിന്റെ ഫർള്വൺ രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം എണ്ണം എഴുതാനായിരുന്നു അത് വളരെ സിമ്പിൾ ആയിരുന്നു ഇഖ്ലാറിന്റെ അക്ഷരങ്ങൾ എത്രയാണ് എഴുതിയാൽ മതി അതുപോലെ മാഗ്രിബ് നിസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം എഴുതാ ദാമ്പിയുടെ അക്ഷരങ്ങൾ എണ്ണം എഴുതാ ദാമ്പിലാവിന്റെ അക്ഷരങ്ങൾ എണ്ണം എഴുതാ ഇഖ്ലാബിന്റെ അക്ഷരങ്ങളുടെ എണ്ണം എഴുതുക സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങളുടെ എണ്ണം എഴുതുക മൂന്ന് പൂരിപ്പിക്കാം റബ്ബനാ ലക്കൽ ഹംദു മില്ല സമാവാതി എന്നുള്ള ദിക്ർ പൂരിപ്പിക്കുക രണ്ട് സുബ്ഹാന റബ്ബിൽ ആല എന്നുള്ള പൂരിപ്പിക്കാം മൂന്ന് റബ്ബി ഗഫ്ലി വറഹ്മനി അത് പൂരിപ്പിക്കാം നാല് ഉസ്ലി വള്ള ലോഹരി അർബ റക്അത്തിൻ അനിയത്ത് പൂർത്തീകരിക്കാം നാല് ചൊല്ലിക്കാം രണ്ടിലൊന്ന് വജ്ജത്തു അല്ലെങ്കിൽ ഉദുവിന്റെ ശേഷമുള്ള ദുആ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉസ്താദിന് കുട്ടികളെ ചൊല്ലിക്കൊടുക്കണം അഞ്ചാമത് ചെയ്ത് കാണിക്കാം തക്ബീറത്തിൽ ഇഹ്റാം കെട്ടുന്ന രൂപം ഉസ്താദിന് മുമ്പിൽ ചെയ്ത് കാണിക്കാം അത് വേറെ കുറെ എളുപ്പമായിരുന്നു നാലാമത്തെ നാലാം ക്ലാസ്സിലെ ചോദ്യ പേപ്പർ പരിചയപ്പെടാം നാലാം ക്ലാസ് പ്രാക്ടിക്കൽ പരീക്ഷയിലെ ചോദ്യ പേപ്പർ ഒന്ന് നിസ്കാരത്തിലെ ഫർളുകൾ വേർതിരിക്കാം ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാകും അപ്പം നിസ്കാരത്തിന്റെ ഫർളുകൾ മാത്രം എടുത്ത് എഴുതാം മദ്ദുവിന്റെ പേര് ഇതാ അവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലെ മദ്ദിന്റെ ഏത് മദ്ദ ഏത് മദ്ദിന്റെ ഉദാഹരണമാണ് അത് മാത്രം കുട്ടികൾ എഴുതിയാൽ മതി മൂന്ന് ഉദാഹരണം എഴുതാം സുക്കൂനുള്ള മീമിന്റെ ഇഖ്ഫാ അതിനൊരു ഉദാഹരണം എഴുതാം സുക്കൂനുള്ള മീമിന്റെ ഇൽഹാർ സുക്കൂനുള്ള മീമിന്റെ ഇതാ ആ നാല് ചൊല്ലിക്കാം സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ ഏത്തിദാലിൽ ചൊല്ലേണ്ട ദിക്ർ റുക്കുവിൽ നിന്ന് ഉയരുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഇത് മൂന്നും കുട്ടികൾ സാധനം ചൊല്ലിക്കൊടുക്കണം അഞ്ചാം ക്ലാസ്സിലെ പ്രാക്ടിക്കൽ പരീക്ഷയിലെ ചോദ്യ പേപ്പർ നോക്കാം ശരിക്ക് ശരി എന്ന് അടയാളം ഇടാം റുഫുൽ കമരിയ 6 4 14 മൂന്ന് ആൻസർ കൊടുത്തിട്ടുണ്ട് ശരിയായ ആൻസറിന് മാത്രം ടിക്ക് ചെയ്യുക
അതുപോലെ റായിനെ തർക്കീകാക്കേണ്ട സ്ഥലങ്ങള്, റായിനെ തഫീമാക്കേണ്ട സ്ഥലങ്ങള്, വായ നിറയും വിധം ശബ്ദം നൽകുന്നതിന് പറയുന്ന പേര്, അർക്കാന സലാത്ത് എത്രാം നീതം, ഫാത്തിയയിലെ ആയത്തിൻ്റെ എണ്ണം വീതം, അത് ഇതെല്ലാം ടിക്കിടാം. രണ്ട് ഉത്തരം എഴുതാം. റുക്കുഇൽ സുന്നത്തായ രണ്ട് കാര്യം അത് കുട്ടികൾ എഴുതണം. സമീ അള്ളാഹു ലിമൻ ഹമീദ എന്ന് ചൊല്ലേണ്ടത് എപ്പോഴാണ്? മൂന്ന് നിസ്കാരത്തിലെ കൗലിയായ ഫർളുകൾ ഏവ, നിസ്കാരത്തിലെ കൗലിയായ ഫർളുകൾ ഏതൊക്കെയെന്ന് എഴുതണം. മൂന്ന് മനപ്പാടം ഒതാം. സൂറത്തിൽ കാഫിറോന് കുട്ടികളെ കാണാതെ ഉസ്താദിനെ ചൊല്ലിക്കൊടുക്കും. ഇനി ആറാം ക്ലാസ്സിലെ ചോദ്യം പരിചയപ്പെടാം. ആറാം ക്ലാസ്സിൽ ശരിക്ക് ശരി എന്ന് അടയാളം വിടാം. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്തിസ്കാരം, തഹിയത്ത്, പെരുന്നാൾ നിസ്കാരം, തറാവി, ഇനി ശരിയായത് മാത്രം കുട്ടികൾ ടിക്ക് ചെയ്യാം. റവാത്തിബ് നിസ്കാരത്തിൻ്റെ റക്കാത്തുകൾ അത് എണ്ണം കൃത്യമായത് ടിക്ക് ചെയ്യാം. വിത്തർ പൂർണ്ണതിൽ ഏറ്റവും കുറഞ്ഞത് എത്രയാണോ അത് ടിക്ക് ചെയ്യാം. റുവാ നിസ്കാരം ഏറ്റവും കൂടിയത് അതിൻ്റെ എത്രയാണ് എണ്ണം അത് ടിക്ക് ചെയ്യുക. ഇത്രമേതാം വിത്തർ മൂന്ന് റക്കാത്ത് നിസ്കരിക്കുന്നവന് മൂന്ന് റക്കാത്തുകൾ ഓതേണ്ട സൂറത്തുകൾ, സുജൂദിൽ സുന്നത്തായ കാര്യങ്ങൾ മൂന്നെണ്ണം എഴുതുക, രണ്ട് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ ചൊല്ലണമെന്ത്, സുബിയിലെ മുമ്പ് സുബീൻ്റെ മുമ്പ് രണ്ട് റക്കാത്ത് നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, നിസ്കാരത്തിലെ ഏത്തിദാലിൽ ചെല്ലേണ്ടത് എന്താണ്, മൂന്ന് മനപ്പാഠം ബോധാ സുറത്തുൽ ഖാരിയ അത് കുട്ടികൾ കാണാതെ ഉസ്താദിന് ചൊല്ലിക്കൊടുക്കണം. ഇനി നമുക്ക് ഏഴാം ക്ലാസ്. ഏഴാം ക്ലാസ് യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അന് ദിക്രില്ലാഹി അൻ അംത അതുപോലുള്ള അതുപോലെ അല്ലാ യദുഖുല യദുഖുലന്നഹ യുഅ്മിനു ബില്ലാഹി മിൻ നിസാഇക്കും. ഈ ഉദാഹരണങ്ങൾ ഏതിൻ്റെ ഉദാഹരണങ്ങളാണോ അത് എടുത്ത് അതിൻ്റെ നേരെ എഴുതി കൊടുക്കണം. രണ്ട് സാക്കിന മീമിൻ്റെ നിയമം വീതം. ഇവിടെ മൂന്ന് പദങ്ങൾ മൂന്ന് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്ത് നിയമമാണ് സാക്കിന മീമിന്, ഏത് നിയമമാണ് ആ നിയമത്തിൻ്റെ പേര് എഴുതണം. പൂർത്തിയാക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന വരി പൂർത്തീകരിച്ച് എഴുതാം. അവിടെ ഈ വരിയുടെ ബാക്കി നിങ്ങൾ പൂർത്തീകരിക്കണം. സാക്കിനെയും നൂനെ തെനുവിൻ്റെയും അക്ഷരങ്ങളുടെ എണ്ണം എഴുതുക. ഇലാറിൻ്റെ അക്ഷരങ്ങൾ എത്രയാണെന്ന് എഴുതുക. ഇഖ്ഫാൻ്റെ അക്ഷരങ്ങൾ ഇഖ്ലാബി ഇദാം ബിലാവൻ അവരുടെ അക്ഷരങ്ങളുടെ എണ്ണം എഴുതുക. ചെയ്ത് കാണിക്കാം. റുക്കു ഉസ്താദിനെ ചെയ്ത് കാണിക്കുക. നമുക്ക് എട്ടാം ക്ലാസ് നോക്കാം. നൂസിൽ ബിമാ യുനാസിബും. യോജിച്ചവ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. അവിടെ കുറച്ച് മദ്ദിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഇവിടെ കുറച്ച് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ആ ഉദാഹരണത്തിന് നോക്കിയിട്ട് യോജിച്ച മദ് ഏതാന്ന് എഴുതാം. നമ്മളവൽ ജദവല ബിൽ ഉറഫ്, അറഫുകൾ ബ്രാക്കറ്റിൽ എഴുതാം. ഇലാറിൻ്റെ അക്ഷരങ്ങൾ ഇതാം, ബിയുടെ അക്ഷരം ഇതാം, ബിലാവിൻ്റെ അക്ഷരങ്ങൾ. നെക്തുബിൽ കലിമാത് താലിയത്തി മിമ്മ കുല്ലി മിമ്മ തേത്തി. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ആയത്തുകൾ അതിൻ്റെ വിട്ട ഭാഗം അതിൻ്റെ വാക്കി നിങ്ങൾ പൂർത്തീകരിച്ചെഴുതണം. അതിൻ്റെ വാക്കി നിങ്ങൾ പൂർത്തീകരിച്ച് എഴുതണം. ഇനി ഒമ്പതാം ക്ലാസ്. ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കുറച്ച് പദങ്ങൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൽഹാർ അതിൻ്റെ ഉദാഹരണങ്ങൾ എഴുതാം. ഇദാം ബീനയുടെ ഉദാഹരണങ്ങൾ എടുത്ത് ചെയ്താൽ, ഇദാം ബിലാവിൻ്റെ ഉദാഹരണങ്ങൾ എടുത്ത് ചെയ്ത്, ഇഹ്ഫാൻ ഉദാഹരണം എടുത്ത് ചെയ്താൽ. രണ്ട് നക്തുബുൽ അസ്മാൽ മുദൂദിൽ ഫർഗിയ. ഇവിടെ ഫർഗിയായ മദ്ദുടെ പേരുകൾ എഴുതാം. അവിടെ നാല് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് മദ്ദാണ് ആ മദ്ദിൻ്റെ പേര് എഴുതണം. ഏത് മദ്ദിൻ്റെ ഉദാഹരണമാണ് എന്ന് നിങ്ങൾ അവിടെ എഴുതാം. ആ മദ്ദിൻ്റെ പേര് എഴുതുക. മൂന്ന് നക്തുബുൽ കലിമാത്ത് താലിയത്ത് ഫീ കുല്ലി മിമ്മ യാത്തി.
ഇവിടെ കൊടുത്തിരിക്കുന്ന പദത്തില് എന്റെ വാക്ക് നിങ്ങൾ പൂരിപ്പിക്കണം. ആയത്ത് വാക്ക് വാവനമാരിക്ക് വാക്യം നിങ്ങൾ പൂരിപ്പിക്കണം. അലം വെജിതി കേ ാണ് കുറച്ച് ഉദാഹരണങ്ങൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മദ്ദ് മുത്തസിലിന് ഉദാഹരണം എടുത്തത്, മദ്ദ് മുൻഫസിലിന് ഉദാഹരണം, മദ്ദ് ആരില്ല, മദ്ദ് ലീ, മദ്ദ് ലാസിമ, മദ്ദ് ആരില്ല, മദ്ദ് ലീന്, ഇവിടൊക്കെ ഉദാഹരണം എടുത്തേക്ക. രണ്ട് നെക്ടബിൾ ആക്കാമ നൂന് സാക്കിന, സുക്കുള്ള നൂനിൻ്റെ വിധികൾ എഴുതുക. അവിടെ കുറച്ച് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഈ ഉദാഹരണങ്ങൾ ഏത് സുക്കുള്ള നൂനിൻ്റെ ഏത് വിധിക്ക് വിധിയുടെ ഉദാഹരണമാണ് എന്ന് നിങ്ങൾ എഴുതണം. മൂന്ന്, ഇവിടെ കൊടുത്തിരിക്കുന്ന ആയത്ത് അല്ലെങ്കിൽ ഈ വരി പൂർത്തിയിരിക്കും. വാക്യങ്ങൾ പൂരിപ്പിക്കാം. ഇനി പ്ലസ് വൺ ക്ലാസ്, കുറച്ച് പദങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ പദങ്ങൾ ഓരോ നിയമങ്ങളാണ്, സുക്കുല നൂന്റെ വിധികളാണ്. ആ വിധിയോട് യോജിച്ച് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഉദാഹരണത്തിനോട് യോജിച്ച് വിധികൾ എടുത്തത്. രണ്ട് നെക്തുമുൽ അസ്മാൽ മുദൂദിൽ ഫറിയ, ഫറിയ മദ്ദുകളുടെ ഇസ്മ, ഏത് മദ്ദിൻ്റെ വിധിയാണ് അവിടെയുള്ള ചോദിച്ചതെങ്കിൽ ആ വിധി ഇത്. നെക്തുമുൽ കലിമാ താലേദ് ഇമ്മാകുല്ല, അവിടെ കൊടുത്തിരുന്ന ആയത്ത് നിങ്ങൾ പൂർത്തീകരിക്കും, വരി പൂർത്തീകരിക്കും. വാക്യങ്ങളെ പൂർത്തീകരിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്ലസ് ടു ക്ലാസിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. പ്ലസ് ടു പരീക്ഷയുടെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഏറെക്കുറെ സിമ്പിളായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് നിയമങ്ങൾ. അല്ലിഖലാബ്, ഇദാം ബിലാവന്ന, ഇദാം ഇഖ്ഫാ, ഇദാറ. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിൽ കുറച്ച് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഈ ഫം മുക്കുമഹോന്, അതുപോലെ ഷഫാദു ഷെയും ബ്രാക്കറ്റിൽ കൊടുത്ത ഉദാഹരണത്തിനോട് യോജിച്ച നിയമങ്ങൾ എഴുതുക. രണ്ടാമത് നുമസിലെ ഉദാഹരണം ഇത്, മദ് ലാസിമിന് ഉദാഹരണം, മദ് ലീനിന് ഉദാഹരണം, മദ് മുൻഫസിന് ഉദാഹരണം, ഇലാർ നൂന് സാക്കിനക്ക് ഉദാഹരണം, ഇഖ്ഫാ തൻവീന് ഉദാഹരണം. നെക്തുൽ കലിമാ താലിയത് ഫീ കുല്ലി മിമ്മാ യാതി, നാറും ഫൈദാ അൻതും മിന്നു മിൻ നുത്ഫതിം ഫൈദാ ഹുവ ഫമിന്നാ റുകൂബു വമിന്നാ കമാ നക്സബുൽ അബീദ മിനൽ ദനസ് വസൗജുൻ ഖൈറുൻ മിൻ സൗജി വദഹില്ലു. അവരിയടക്ക് ബാക്കി നിങ്ങൾ പൂർത്തീകരിക്കും. അപ്പോൾ എല്ലാവരും എക്സാം നല്ല രീതിയിൽ എഴുതിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും, എല്ലാ ക്ലാസ്സുകാരും അവരുടെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഫീഡ്ബാക്ക് നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.